ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുഞ്ഞ് നിലവിൽ പ്രതിനിധീകരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. കളമശ്ശേരി മണ്ഡലം പൊതുമരാമത്ത് മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞും ഇതിനു മുമ്പ് വ്യവസായവും മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തെ പൊതുവെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നാണ് വിലയിരുത്തുന്നത്. ഈ മന്ത്രിമണ്ഡലത്തിലെ രാഷ്ട്രീയം വരുന്ന തെരഞ്ഞെടുപ്പ് ഏതു തരത്തിലാണ് ചർച്ച ചെയ്യുന്നത്? ഡാനി പൊള്ളിക്. വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇക്കുറിയും കളമശ്ശേരിയിൽ നിന്ന് ജനവിധി തേടുകയാണ്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്നും ഇത് തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലുമാണ് ഇബ്രാഹിം കുഞ്ഞ്. ലീഗ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഇബ്രാഹിം കുഞ്ഞ് തൻ്റെ പ്രചാരണ പരിപാടികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ഭൂരിഭാഗവും വ്യവസായ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മണ്ഡലത്തിലുള്ളത്. ഫാക്ട്, HMT തുടങ്ങിയ വമ്പൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനവധിയായ മറ്റ് വ്യാവസായിക സംരംഭങ്ങളും നിറയുന്ന മണ്ഡലത്തിൽ അതുകൊണ്ടുതന്നെ ഈ മേഖലയിലെ പ്രശ്നങ്ങളും സജീവ ചർച്ചയാണ്. വ്യവസായ ലോകത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന പരാതി വ്യവസായ ലോകത്തിനുണ്ട്. ഇതിൽ പ്രധാനം ഫാക്ടിൻ്റെ പുനരധിവാസ പാക്കേജാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി നടപ്പാക്കുന്നുവെന്ന് പറയുന്ന പാക്കേജിനായി UDF സർക്കാർ ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. സ്ഥലം MLA എന്ന നിലയിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടയാൾ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദയനീയമായിരുന്നുവെന്ന് തൊഴിലാളി യൂണിയനുകളും വിലയിരുത്തുന്നു. ഫാക്ടിൻ്റെ വാറ്റ് ഒഴിവാക്കി നൽകണമെന്ന് പലകുറി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിനാവശ്യമായ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല. സ്വകാര്യ മേഖലയ്ക്ക് വൈദ്യുതിക്ക് നൽകുന്ന ഓപ്പൺ ആക്സസ് സൗകര്യം TCC നൽകണമെന്നും ആവശ്യമുയർന്നെങ്കിലും അതിനോടും അനുഭാവപൂർണമായ സമീപനം ഉണ്ടായില്ല. ഇതിലെല്ലാം MLA മന്ത്രിയും എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞിനെ ഇടപെടാൻ കഴിയുമായിരുന്നിട്ടും വിഷയം പഠിക്കാൻ പോലും അദ്ദേഹം തുനിഞ്ഞില്ല. ബിനാനി സിംഗിലെ മുൻ ജീവനക്കാരൻ കൂടിയായ മന്ത്രി തൊഴിലാളികളുടെ വിഷയങ്ങളോട് മുഖം തിരിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് മണ്ഡലവും വോട്ടർമാരും ഇതിലധികം പ്രതീക്ഷിച്ചിരുന്നുവെന്നതാണ് സത്യം. മണ്ഡലത്തിലെ വ്യവസായ രംഗത്തിൻ്റെ തളർച്ചയുടെ 5 വർഷങ്ങളായിരുന്നു കടന്നുപോയതെന്നാണ് തൊഴിലാളികളുടെ വിലയിരുത്തൽ. ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജുള്ളതും മണ്ഡലത്തിൽ തന്നെയാണ്. ഇതിനോട് ചേർന്നാണ് കൊച്ചി ക്യാൻസർ സെൻ്റർ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനോ ക്യാൻസർ സെൻ്റർ സ്ഥാപിക്കുന്നതിനോ MLA എന്ന നിലയിൽ ഒരു നടപടിയും ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപം ശക്തമാണ്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എറണാകുളം ജില്ലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഒന്നാണ് കൊച്ചി മെഡിക്കൽ കോളേജ്. അത് സർക്കാർ ഏറ്റെടുത്തിട്ട് 2 വർഷമായിരിക്കുന്നു. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി അത് മാറി. എന്നാൽ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ യാതൊരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ പൊതുമരാമത്തിന് കൈമാറിയ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിൽ ഒരു അറ്റകുറ്റപ്പണികളും ഇതുവരെ നടത്തിയിട്ടില്ല. പൊതുമരാമത്ത് മന്ത്രിയായതിനാൽ റോഡ് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ പരീക്ഷണം നടത്തിയതും മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ്. വൈറ്റ് ടോപ്പിംഗ് റോഡ് എന്ന പേരിൽ HMT കവല മുതൽ മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിന് പൊടിച്ചതാകട്ടെ കോടിക്കണക്കിന് രൂപയും. ഇനിയും തീരാത്ത റോഡ് പണി ഇനി എന്നത്തേക്ക് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡലത്തിലെ മറ്റു റോഡുകൾ കൂടി സഞ്ചാരയോഗ്യമാക്കാമായിരുന്നു. ഇതേ മണ്ഡലത്തിൽ തന്നെയാണ് നിർമ്മാണത്തിലിരിക്കെ തടിക്കടവ് പാലം തകർന്നു വീണതും. മണ്ഡലത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച മറ്റൊരു പദ്ധതിയും വിവാദത്തിലായി. വ്യവസായത്തിനായി കിൻഫ്രയെ കൊണ്ട് 1000 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഇതാകട്ടെ നെൽവയലുകളുമായിരുന്നു. ഒടുവിൽ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്നാണ് പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. മന്ത്രി എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ എണ്ണം എടുത്തുകൊണ്ട് തന്നെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇതിനകം സജീവമായിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികളുടെയെല്ലാം പൊള്ളത്തരങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ LDFന് കഴിയുന്നുണ്ട്. ഫാക്ടിൻ്റെ പുനരുജ്ജീവന പാക്കേജുകൾ, കൊച്ചി മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെൻ്റർ തുടങ്ങിയവയിൽ മന്ത്രി സ്വീകരിച്ച നിലപാടുകൾ, ഇവയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വരും ദിവസങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആലപ്പുഴയിലെ അരൂർ നിയമസഭാ മണ്ഡലം 2011 DCC പ്രസിഡന്റ് AA ഷുക്കൂറിനെ ആരിഫ് പരാജയപ്പെടുത്തിയത് 16852 വോട്ടിന്. ആരിഫിനെ ആര് തളയ്ക്കും? കോൺഗ്രസിൽ ഈ ചർച്ച സജീവമായപ്പോൾ നടൻ സിദ്ദിഖിനെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ സിദ്ദിഖിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മണ്ഡലത്തിൽ ശക്തമായ പ്രതിഷേധം
വ്യാപകമായി നിലനിൽക്കുന്നുവെന്ന് ആലപ്പുഴയിൽ നിന്നും എസ് ഷാജഹാൻ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ രണ്ട് തവണയായി തുടർച്ചയായി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് അരൂർ. കെ ആർ ഗൗരിയമ്മ എന്ന വിപ്ലവ നായികയുടെ സ്വന്തം മണ്ഡലമായിരുന്നു നേരത്തെ അരൂർ. എൽ ഡി എഫിനും യു ഡി എഫിനും ജെ എസ് എസിനും വേണ്ടി കഴിഞ്ഞ 7 തവണയാണ് ഗൗരിയമ്മ അരൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006 യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ആർ ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിൽ മണ്ഡലത്തിലെത്തിയത്. പിന്നീട് തുടർച്ചയായി ആരിഫിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ എൽ ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലങ്ങളിലൊന്നായി അരൂർ മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റ് എ ഷുക്കൂറിന് 16,852 വോട്ടുകൾക്കാണ് ആരിഫ് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ ആരിഫ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തവണ പുറത്തുനിന്നും സിനിമാ താരത്തെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്താൻ കോൺഗ്രസിന് പ്രേരണ നൽകുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രാദേശിക തലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കെ പി സി സി സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ഹാജി സിദ്ദീഖിന്റെ പേര് കേൾക്കുന്നു. പി എം സുധീരിന്റെ പ്രതിനിധിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇരിക്കുന്ന ഇത്രയും കാലം 100% പൊളിറ്റിക്കൽ മണ്ഡലമായ അരൂർ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും ഇതുപോലുള്ള സിനിമാ താരത്തെ വെച്ച് പരീക്ഷിക്കാൻ പി എം സുധീരൻ തയ്യാറാകില്ലെന്ന് ഉത്തവ് ബോധ്യപ്പെടുത്തി. മത്സരിക്കാൻ അർഹതയുള്ളവർ നിയോജക മണ്ഡലത്തിലുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. 18 വർഷക്കാലം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അബ്ദുൽ ഗഫൂർ ഹാജി അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പരിഗണനയിലുള്ളത്. സിനിമാതാരം സിദ്ദീഖിനെ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചാൽ ഇത്തവണ ശക്തമായ പ്രതിഷേധമായിരിക്കും മണ്ഡലം നൽകുന്നതെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 8 ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത്. 7 പെരുമ്പളം പഞ്ചായത്തുകൾ മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത്. എങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മണ്ഡലത്തിൽ കേവല ഭൂരിപക്ഷം നേടിയിരുന്നു. യു ഡി എഫിനെ അപേക്ഷിച്ച് എൽ ഡി എഫിനാണ് മണ്ഡലത്തിൽ സാധ്യതയെങ്കിലും സാമുദായിക വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ്. ഈഴവ മുസ്ലിം ധീവര നായർ ക്രിസ്ത്യൻ എന്നീ തരത്തിലാണ് സാമുദായിക കണക്കുകൾ. ഈഴവ വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ളത്. കയർ മേഖലയിലെയും മത്സ്യത്തൊഴിലാളി മേഖലയിലെയും പ്രശ്നങ്ങളായിരിക്കും പ്രധാനമായും മണ്ഡലം ചർച്ച ചെയ്യപ്പെടുക. തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകളും സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് നിർണായകമായിരിക്കും. സിനിമാ താരത്തെ ഇറക്കാൻ തീരുമാനമെടുത്തത് കെ പി സി സി നേതൃത്വമാണെന്നാണ് ഡി സി സി പറയുന്നത്. ആരുടെയും പേര് അങ്ങനെ ഒന്നും ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് അത് നിർദ്ദേശിച്ചപ്പെട്ടത് എന്തായാലും ഞങ്ങൾ കൊടുത്ത പേരിൽ നിങ്ങൾ പറയുന്ന പേരുകളൊന്നും അല്ലാതെ വരും. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന എം എൽ എ എന്ന പരിഗണന തന്നെയാണ് ആരിഫിന് അരൂരിലെ ജനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും അരൂരിൽ ആരിഫിന് എൽ ഡി എഫ് ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിലെ അരൂരിൽ നിന്ന് കോട്ടയം ജില്ലയിലെത്തിയാൽ കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി മലയോര മണ്ഡലമാണ്. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കാർഷിക നയമാണ് പ്രധാന ചർച്ചയെന്ന് ടി പി പ്രശാന്ത്. പ്രശാന്തിലേക്ക്. കോട്ടയം ജില്ലയിലെ മലയോര മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. റബ്ബർ കർഷകർ ഏറെയുള്ള ഈ മണ്ഡലത്തിൽ വികസനത്തോടൊപ്പം കാർഷിക വിഷയങ്ങളും ചർച്ചയാണ്. വാഴൂർ എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം 2011 കാഞ്ഞിരപ്പള്ളി എന്ന പേര് മാറിയെത്തിയത്. പഴയ വാഴൂർ മണ്ഡലത്തിലെ കറുകച്ചാൽ, നെടുങ്കുന്നം, കങ്ങഴ, വാഴൂർ, വെള്ളാവൂർ, ചിറക്കക്കടവ് പഞ്ചായത്തുകളും പഴയ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, മണിമല പഞ്ചായത്തുകളും പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പുതിയ കാഞ്ഞിരപ്പള്ളി മണ്ഡലം. കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് എം എൽ എമായ ഡോക്ടർ എൻ ജയരാജ് ഇക്കുറിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം, പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷൻ, മണിമല മേജർ കുടിവെള്ള പദ്ധതി എന്നിവ പ്രധാന നേട്ടങ്ങളായി യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നു. എം എൽ എ എന്ന നിലയിൽ എൻ്റെ ഒരു വികസനത്തിന് എൻ്റെതായ ചില കാഴ്ചപ്പാടുണ്ട്. ഞാൻ കുറേ ഫണ്ട് കൊണ്ടുവന്ന് നിയോജക മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ കുറേ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുന്നതിനപ്പുറത്ത് ഞാനൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പണം ചിലവഴിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അല്ലെ എൻ്റെ വികസന പ്രവർത്തനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിദ്യാഭ്യാസത്തിന് മേഖലയിൽ പ്രത്യേകിച്ച് ഇവിടെ ഹൈടെക് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലെ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, പുറപ്പാട് എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി വിർച്വൽ ക്ലാസ് റൂമുകൾ, അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ സ്കൂളുകളുടെ, ഗവൺമെൻറ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലം കൊണ്ട് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാത്തതും മണിമല മേജർ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതും ജനപ്രതിനിധിയുടെ വീഴ്ചയായിട്ടാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത്.
കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ബൈപ്പാസ് അതിപ്പോഴും യു ഡി എഫിൻ്റെ എം എൽ എ വന്നതിന് ശേഷം അതിപ്പോഴും ആ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ ആ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം വ്യവസായങ്ങൾക്ക് ഒട്ടേറെ സാധ്യത ഉണ്ടായിരുന്ന ഈ നിയോജകമണ്ഡലത്തിൽ അത്തരത്തിലൊരു വ്യവസായം തുടങ്ങുന്നതിനോ കർഷകരെ സഹായിക്കുന്നതിനോ യു ഡി എഫിൻ്റെ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണിത്. റബ്ബർ മേഖലയുടെ തകർച്ച തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഭൂരിഭാഗം പഞ്ചായത്തുകളും യു ഡി എഫിൻ്റെ ഭരണത്തിലായിരുന്നു. എന്നാൽ ഇക്കുറി 6 പഞ്ചായത്തുകളുടെ ഭരണം തിരികെ പിടിച്ച് എൽ ഡി എഫ് ശക്തി തെളിയിച്ചു. മണിമല, നെടുങ്കുന്നം, പള്ളിക്കത്തോട് എന്നീ 3 പഞ്ചായത്തുകളൊഴികെ ബാക്കി 6 എൽ ഡി എഫിനാണ് ഭരണം. യു ഡി എഫ് ഭരിച്ചിരുന്ന വാഴൂർ ബ്ലോക്കിൽ നറുക്കെടുപ്പിലൂടെ ഇരുമുന്നണികളും ഭരണം പങ്കിടുന്നു. മണ്ഡലത്തിലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും യു ഡി എഫിനായിരുന്നു വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ 29,000 വോട്ടുകളാണുള്ളത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാനെത്തുന്ന ഈ കാഞ്ഞിരപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ പലപ്പോഴും അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് എത്തിയാൽ മണലൂർ നിയമസഭാ മണ്ഡലം. അവിടെ എൽ ഡി എഫ് ഇക്കുറി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ അത് യു ഡി എഫിൻ്റെ നില പരിങ്ങലിലാക്കുമ്പോൾ അതിനെ ഏതൊക്കെ തരത്തിൽ മുതലാക്കാൻ സാധിക്കും. ഇതും എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകളിൽ പ്രധാനമെന്ന് തൃശൂരിൽ നിന്നും സി ജി ദിൽജിത്ത്. ഒപ്പം ഭരണവിരുദ്ധ വികാരങ്ങളും മണ്ഡലത്തിൽ സജീവമെന്നും ദിൽജിത്തിൻ്റെ വിലയിരുത്തൽ. രൂപമാറ്റം വന്ന മണലൂർ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഇടതുമുന്നണിക്ക് നഷ്ടമായത്. എൽ ഡി എഫിലെ ബേബി ജോണിനെ പരാജയപ്പെടുത്തി യു ഡി എഫിലെ ബി എ മാധവൻ ജയിച്ചു കയറിയത് 481 വോട്ടിനായിരുന്നു. അവസാന നിമിഷം വരെ ഇരു സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മുന്നേറിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി. ഒരുകാലത്ത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന മണലൂരിനെ എൽ ഡി എഫിൽ നിന്നും തിരിച്ചുപിടിക്കാനായതിന്റെ ആശ്വാസമായിരുന്നു പി എ മാധവന്റെ വിജയം. എന്നാൽ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാധവൻ പരാജയമായിരുന്നു എന്നാണ് ആരോപണം. നിലവിൽ ജനവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രകടമാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും മാധവനെതിരെ ശബ്ദമുയർന്നിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് എം എൽ എമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ മണലൂരിൽ പി എ മാധവന്റെ പേരും ഉൾപ്പെട്ടു. എന്നാൽ വീണ്ടും മണലൂരിൽ മത്സരിച്ചാൽ ജയസാധ്യത കുറവായതിനാൽ മണ്ഡലം മാറ്റി പരീക്ഷിക്കാനാണ് മാധവന്റെ ശ്രമം. ഇതിനായി സി എൻ ബാലകൃഷ്ണൻ ഒഴിവാകുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വി എം സുധീരനും മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് എം എൽ എ പി എ മാധവന്റെ അവകാശവാദം. മണലൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്നതിന്റെ കാരണം രണ്ടു തരത്തിലാണ്. ഒന്ന്, വികസനത്തിന് നേരെ പൂർണ്ണമായി കണ്ണടച്ച് ഇരുട്ടാക്കാൻ ആർക്കും കഴിയില്ല. വികസനം വേണം, നാട് വളരണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒറ്റ വാക്കിൽ തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂനതകളുണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയണം. യു ഡി എഫ് നേതൃത്വത്തിന് ഈ പരാതികളുടെ യഥാർത്ഥ നിറം സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും വികസനം കണ്ണു തുറന്ന് കാണണം എന്ന അഭ്യർത്ഥന ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ കഴിയുകയും ചെയ്താൽ എനിക്ക് ബലമായ ഉറപ്പുണ്ട്, വിശ്വാസം. സോളാർ കേസിൽ ഉൾപ്പെടെ ഇടപെടലുകൾ നടത്തിയ മാധവനെതിരെ ഒട്ടനവധി ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്ന പേരിൽ വീണ്ടും ചീറ്റുറപ്പിക്കാൻ മാധവൻ നീക്കമാരംഭിച്ചു. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സാന്നിധ്യം ഇല്ലാതായെന്നും ഇക്കുറി എൽ ഡി എഫിന് മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നും ഇടതുമുന്നണി പ്രതീക്ഷ പുലർത്തുന്നു. പ്രവർത്തനം കാര്യക്ഷമമായിരുന്നു എങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ യു ഡി എഫിന്. അപ്പം അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു സാക്ഷ്യപത്രം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അതാണ് അവസ്ഥ. വി എം സുധീരൻ മണലൂരിൽ രംഗത്തിറങ്ങിയാൽ തൃശൂരിലെ വി എ പി മണ്ഡലമായി മണലൂർ വാർത്തകളിൽ നിറയുമെന്നുറപ്പാണ്. യു ഡി എഫിന്റെ ശക്തി ക്ഷയിച്ച മണലൂരിൽ പ്രബലനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനുള്ള നീക്കവും കോൺഗ്രസിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ നാളെ നടക്കും. ഒപ്പം കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി യോഗവും നാളെ. ഇതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം.